നമസ്കാരം നമ്മുടെ രാജ്യമായ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിലേർപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്ത് ഇന്ത്യ മാത്രമല്ല ഭീകരവാദത്തെ ശക്തിയുക്തം എതിർക്കുന്നത് ഇന്ത്യയോടൊപ്പം പല രാജ്യങ്ങളും ചേരുന്നുണ്ട് അമേരിക്ക ഇന്ത്യയോടൊപ്പം വളരെ ശക്തമായി ഭീകരവാദത്തിന് എതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഭീകരവാദത്തിനെതിരെ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ അയൽ രാജ്യമായ ചൈനയും ഭീകരവാദത്തെ എതിർക്കുന്നു എന്നാണ് ആഗോള വേദികളിലെല്ലാം സംസാരിക്കാറ് മാത്രമല്ല ഭീകരവാദം ലോകത്തിന് ആപത്താണെന്നുള്ള നിലപാടുമാണ് അവർ ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ ചൈന ഇതുവരെ പറഞ്ഞതെല്ലാം കപടതയായിരുന്നു എന്നും അവർ പുറമേ കാണിച്ചത് ഒരു കപടമുഖമായിരുന്നു എന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അത് തെളിയാനുണ്ടായ അല്ലെങ്കിൽ ചൈനയുടെ മുഖം കപടമായിരുന്നു എന്ന് പുറത്ത് തെളിയി തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് യു എൻ സുരക്ഷാ സമിതിയിൽ പാക്കിസ്ഥാനിലെ കൊടുംഭീകരനായ പാകിസ്ഥാനി അബ്ദുൾ റഹ്മാൻ മാക്കിയയെ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽപ്പെടുത്തി അയാളെ കരിംപട്ടികയിൽപ്പെടുത്തണമെന്നുള്ള ഒരു നിലപാട് ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി യു എൻ സുരക്ഷാ സമിതിയിൽ സ്വീകരിച്ചു അപ്പോഴാണ് ചൈനയുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന ഈ നീക്കത്തെ ശക്തിയുക്തം യു എൻ എതിർക്കുകയായിരുന്നു ഏത് ഒരു കൊടും ഭീകരനായ ഒരു കൊടും ഭീകരനെ അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയെ കരിമ്പെട്ടികയിൽപ്പെടുത്തുവാനുള്ള യു എൻ്റെ ശ്രമത്തെ ചൈന ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി ലോകത്തിനൊരു കാര്യം വ്യക്തമായി ചൈനയുടെ ഭീകരവിരുദ്ധ നിലപാട് എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ് ഇവർ യഥാർത്ഥത്തിൽ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഈ അബ്ദുറഹ്മാൻ മക്കിയ എന്ന് പറയുന്നത് ഒരു കൊടും ഭീകരനാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ അയാൾ ഭീകരവാ വേണ്ടി ഭീകര സംഘടനകൾക്ക് വേണ്ടി വൻതോതിൽ ഫണ്ട് സ്വരൂപിക്കുകയും ഭീകര സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മുമ്പ് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യയും അമേരിക്കയും യു എൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ചൈന അതിനെ എതിർക്കുകയായിരുന്നു ചൈന ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് മുമ്പ് ജെയ്ഷെ മുഹമ്മദ് തല മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ തലവൻ മൗലാന മസൂദ് അസറിനെ ഇതുപോലെ യു എൻ കരിമ്പെട്ടികയിൽപ്പെടുത്താനുള്ള നീക്കം നടത്തി കഴിഞ്ഞപ്പോൾ അതിനെയും ചൈന ശക്തിയുദ്ധം എതിർക്കുകയായിരുന്നു ഇപ്പോൾ അബ്ദുറഹ്മാൻ മക്കിയ എന്ന് പറയുന്ന ഈ ഭീകരൻ യഥാർത്ഥത്തിൽ ലഷ് ലഷ്കരെ ഈ തോയ്ബയുടെ തലവനായിരിക്കുന്ന ഹാഫി സയ്യിദിൻ്റെ ഭാര്യയുടെ ആങ്ങള കൂടിയാണ് അതായത് ഇവർ കുടുംബമായിട്ട് ശക്തമായി ലോകത്ത് ഭീകരവാദം വിതയ്ക്കുന്ന വ്യക്തികളാണ് ഇവരെയാണ് പെടുത്താനായിട്ട് ചൈന അനുവദിക്കാതിരുന്നത് ഏതായാലും ഇതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് ലോകത്തിന് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി ചൈനയുടെ ഭീകരവാദത്തിന് എതിരെയുള്ള മുഖം അല്ലെങ്കിൽ ഭീകര വിരുദ്ധ നിലപാട് എന്ന് പറയുന്നത് വെറും കപടത മാത്രമാണെന്ന് ന്യൂസ് ഡെസ്ക് വേൾമിറർ